ഓക്കേ ഇപ്പൊ 5 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് തുറന്നു നോക്കാം. എനിക്ക് തോന്നില്ല കേട്ടോ ഇത് വെള്ളമൊക്കെ ഉണക്കിട്ടുണ്ടാവുമെന്ന്. എനിവേസ് ഞാൻ ഇത് തുറക്കാണ്. ഹേ ഹായ് ബ്യൂട്ടി ബോയ്സ്, വെൽക്കം ഓർ വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ അല്ലെങ്കിൽ തമ്പനെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ഇന്നൊരു വൈറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്യാൻ നോക്കുകയാണ്. അത് വളരെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ പ്രോഡക്റ്റ് എന്താണ്, എന്താ കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടാണെങ്കിൽ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകണം. അതിന് ബാലിന് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുകയും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതുകൂടി എനേബിൾ ചെയ്താൽ നമ്മുടെ ഫ്യൂച്ചറിൽ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടും. സോ നമുക്ക് അധികം വൈകേണ്ട, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു കാണുന്ന വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു വീഡിയോ ആണ്. ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, അതുപോലെ യൂട്യൂബിലായിക്കോട്ടെ, യൂട്യൂബിൻ്റെ അഡ്വർടൈസ്മെൻറ്റിലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിൻ്റെ അഡ്വർടൈസ്മെൻറ്റിലായിക്കോട്ടെ, അതുപോലെ തന്നെ ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും, അതുപോലെ നമ്മുടെ ഈ സ്റ്റോറുകളില്ല, ആമസോൺ, ഫ്ലിപ്കാർട്ട്, അങ്ങനെ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ടാവുന്ന ഒരു പ്രോഡക്റ്റാണിത്. അതായത് ഒരു മൈക്രോ ഫൈബർ ടവൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം സോ ഞാൻ ആ ഒരു പ്രോഡക്റ്റിനെ പറ്റിയാണ്, അതിൻ്റെ ഒരു അത് റിയൽ ആണോ അല്ലെങ്കിൽ അവർ പറയണ പോലെ തന്നെയാണോ എന്ന് സാധാരണ എല്ലാ വീഡിയോസിലും കാണിക്കുന്നത്. നമ്മുടെ മുടി നമ്മൾ കുളിച്ചിട്ട് വരില്ലേ, കുളിച്ചിട്ട് വരുമ്പോഴേക്കും നമ്മുടെ മുടി ഉണങ്ങാനായിട്ട് എത്ര നേരം എടുക്കും? അതായത് ഫ്രീ ഹെയറിൽ മുടി ഉണങ്ങാനായിട്ട് മാക്സിമം നല്ല ഉണങ്ങാനായിട്ട് 1 മണിക്കൂറെങ്കിലും എടുക്കും. അത്യാവശ്യം കട്ടിയുള്ള ആൾക്കാരുടെ മുടിയൊക്കെ നല്ല ഹെയർ ഉണ്ട്. ഇപ്പം എനിക്ക് ഇത്തിരി അത്യാവശ്യം നീളത്തിലെ ഹെയർ ഉണ്ട്, കുറച്ച് കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള മുടി ആകുമ്പോഴേക്കും ഉണങ്ങാനായിട്ട് ഒരുപാട് സമയം എടുക്കും. സോ ഈ ഒരു മുടി ഉണങ്ങാൻ സമയം എടുക്കുന്നവർക്ക് വളരെ ലൈഫ് സേവിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് അവർ വന്നേക്കുന്നത്. ഇതൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ്, ഇതൊരു റിയൽ ക്ലോത്ത് അല്ല. നമ്മളിങ്ങനെ പല നൂലുകളൊക്കെ കൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയിരുന്ന എന്തോ ഒരു ക്ലോത്ത് ആണ്. ഇതിൽ നമ്മൾ മുടി കുളിച്ചിട്ട് നല്ല നനവുള്ള മുടി, നല്ലോ നനഞ്ഞിട്ടുള്ള മുടി ഇതിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് നല്ല രീതിയിൽ ഉണങ്ങും എന്നാണ് അവർ പറയണത്. ഒരു ഹീറ്റിംഗ് പ്രോസസ്സോ ഡ്രയറോ അങ്ങനെ ഒന്നും വേണ്ട, അല്ലാതെ തന്നെ ഇതിൽ ചുമ്മാ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങും എന്നാണ് പറയണത്. എനിക്ക് അത്ര വിശ്വാസം പോരാട്ടോ, എന്താണെന്നറിയില്ല, എനിക്ക് അത്ര അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ഈ ഒരു തുണിയിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഉണങ്ങും. സോ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ ഇതൊരു ഹെയർ ക്യാപ്പ് രീതിയിലാണ് കാണുന്നത്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തലമുടിയിലേക്ക് മുടി ഫുള്ളിൽ ഉള്ളിൽ ആഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ബാക്കിലേക്ക് ദേ ഇതിൽ കാണുന്ന പോലെ, ഞാൻ ആ വീഡിയോ ഇപ്പോൾ ഫുൾ പ്ലേ ചെയ്യാം കേട്ടോ, അതിൽ കാണുന്ന പോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഇവിടെ ഒരു ബട്ടണുണ്ട്, ആ ബട്ടണിലേക്ക് ഇടാനുള്ളതായിട്ടുള്ള ഒരു ലൂപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് ഉണങ്ങും എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഭയങ്കര ഇൻഎക്സ്പെൻസീവ് ആട്ടോ, 95 രൂപയുള്ളൂ, മാക്സിമം 100 രൂപയ്ക്കൊക്കെ ഈ സാധനം കിട്ടും. എല്ലാ എന്താ എല്ലാ സ്റ്റോറിലും, ആമസോൺ ആയിക്കോട്ടെ, ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ, എവിടെയായാലും ഈ ഒരു റേറ്റ് കിട്ടും കേട്ടോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്, ഞാൻ എന്തായാലും ലിങ്ക് താഴെ കൊടുക്കുക, എങ്ങനെയുണ്ട് എന്ന് ആദ്യം നോക്കട്ടെ അല്ലേ. സോ അപ്പോഴേക്കും ഞാൻ ഇതെന്തായാലും ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഞാൻ കുളിച്ചിട്ടില്ല, എൻ്റെ മുടി തന്നെ നോക്കിക്കോളൂ. അപ്പം ഞാൻ എന്തായാലും ഇന്ന് നമുക്കിത് ട്രൈ ചെയ്യണം. ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയ 2 സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ മേ ബി ഓൾറെഡി എൻ്റെ പഴയ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ കുറച്ച് ഹെർബൽ പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു ഹെയർ മാസ്ക് ചെയ്യണത്. അതായത് എനിക്കൊരു പേജുകാരൻ അയച്ചത്, എന്താണ് അവരിന്ന് ചെയ്ത് നോക്കാമോ എന്ന് ചോദിച്ചിട്ട് ഹെർബൽ, വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒന്നും ആഡ് ചെയ്യാത്ത, മറ്റേ നമ്മുടെ ചെമ്പരത്തിയുടെ പൊടി, അതുപോലെ തന്നെ ഭൃംഗരാജ, നെല്ലിക്ക, സോപ്പും കായ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുടെ പൊടിയായിരുന്നു. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു ഹെയർ മാസ്ക് ആയിട്ട് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ലതായിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അത് നല്ല 100% അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ആ ഒരു മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ തന്നെ കണ്ടതാണ്, നല്ല രീതിയിൽ ഹെയർ കിടക്കണ്ടായിരുന്നു, നല്ല സ്മൂത്ത് ആയിട്ട് നല്ല സിൽക്കി ആയിട്ട് ഹെയർ കിടക്കണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഷാമ്പുവോ കണ്ടീഷണറോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അത് ചുമ്മാ അങ്ങ് കഴുകിക്കളയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അവർ തന്നെ വേറെ 2 പ്രോഡക്റ്റ് അയച്ചു തന്നിട്ടുണ്ട്, നെല്ലിക്ക, ഭൃംഗരാജ്, അതുപോലെ തന്നെ ബദാം കൂടിയിട്ടുള്ള ഒരു ഹെയർ ഓയിൽ അയച്ചു തന്നേക്കണത്. ഇതാണ് ആ ഹെയർ ഓയിൽ എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ സെയിം ഷാമ്പു അയച്ചു തന്നിട്ടുണ്ട്. സോ ഇതൊന്ന് ട്രൈ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവർ പറയണത് സ്ട്രോങ്ങറും ഹെൽത്തിയും, ഹെയറിൻ്റെ സ്ട്രോങ് ആവാനും ഹെൽത്തി ആവാനും വേണ്ടിയിട്ടുള്ളതാണ് പറയണത്. ഈ ഒരു ബ്രാൻഡിൻ്റെ പേരെന്ന് പറയുന്നത് സ്റ്റാമിയോ എന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് കേട്ടോ. സോ അപ്പോഴേക്കും എനിക്ക് അവരുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് നല്ല റിവ്യൂ, നല്ലൊരു റിസൾട്ട് തന്നുകൊണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ ഈ ഒരു ടവൽ ട്രൈ ചെയ്യണേല്ലേ. അപ്പോൾ ടവലിലൂടെ ഹാൻഡ് ടു ഹാൻഡ് ആയിട്ട് പോകുന്ന പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതെന്തായാലും നമുക്കൊന്ന് തലയിലൊന്ന് തേച്ച് നോക്കാം. അപ്പോൾ ലൈവ് റിസൾട്ട് എന്താണെന്ന് നോക്കാം. അതിന് മുമ്പുള്ള ഹെയർ ഞാനിപ്പോൾ കാണിച്ചു തരാം, എന്നിട്ട് ഇത് കഴിഞ്ഞിട്ടുള്ള ഹെയർ നമുക്ക് നോക്കാം ഉണങ്ങണുണ്ടോ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ എല്ലാം നോക്കാം. അപ്പോൾ നമുക്ക് ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ ആയിരിക്കും കാര്യങ്ങൾ. സോ നമുക്ക് ആദ്യം നമ്മുടെ ബിഫോർ ഹെയർ ഒന്ന്. സോ ഇതാണ് നമ്മുടെ ബിഫോർ ഹെയർ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആണ്, റഫായിട്ടുണ്ട്, ഭയങ്കര കുറച്ച് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് ആഫ്റ്റർ റിസൾട്ട് എന്ന് പറയാം. സോ അപ്പോഴേക്കും ഞാൻ ഈ എൻ്റെ മാലയും കാര്യങ്ങളൊന്നും ഊരി വെക്കട്ടെ കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ എണ്ണയും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴേക്കും ജുവലറീസ് ഇടുന്നതിനോട് താല്പര്യമില്ല. സോ അപ്പം ഞാൻ മാല ഒന്ന് ഊരി വെക്കട്ടെ. ഉഷ്,
ഓക്കെ മാല പോയി. ഇനി ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യണേന്ന് അവർ എഴുതിയിട്ടുണ്ടോന്നു ഞാൻ ആദ്യം വായിച്ചു നോക്കട്ടെ. എനിക്ക് അങ്ങനെ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയില്ല, സാധാരണ എണ്ണ തേക്കണെങ്കിൽ പോലും അങ്ങനത്തെ ചേച്ചാൽ മതി. അപ്പൊ ഇതിലത് പറഞ്ഞേക്കണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള എണ്ണ കയ്യിലെടുത്തിട്ട് നന്നായിട്ട് തലയിൽ തലോട്ടി മുതല് അതായത് സ്കാലപ്പ് മുതൽ ഹെയറിന്റെ ലെങ്ത് വരെ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒന്നില്ലെങ്കിൽ രാത്രി ഇട്ടിട്ട് രാവിലെ കിടക്കാം. അപ്പൊ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വെച്ചിട്ട് വാഷ് ചെയ്യാം. ഇതിന്റെ തന്നെ കോമ്പിനേഷനിൽ വരുന്ന ആ ഷാമ്പു യൂസ് ചെയ്ത് വാഷ് ചെയ്യാം എന്നവർ പറഞ്ഞേക്കണത്. സോ അപ്പൊ ഞാൻ ഈ ഒരു പ്രോഡക്റ്റിൽ രാത്രി ഇടണില്ല. ഇപ്പൊ നമ്മൾ എന്തായാലും ഒരു മണിക്കൂർ വെച്ചിട്ട് വാഷ് ചെയ്യാൻ പോവാണ്. നമ്മള് നല്ല രീതിയിൽ തേച്ച് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്യാം. ഇതിൽ അവരുടെ ബെനഫിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെയർ ഫോൾ കുറയ്ക്കും, അതുപോലെ തന്നെ ഹെയറിനെ സ്ട്രെങ്തൻ ആക്കും, ഡാൻഡ്രഫ് റെഡ്യൂസ് ചെയ്യും, ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും, ഗ്രേ ഹെയറിനെ പ്രിവെൻറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഹെയറിന് സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ കൊടുക്കും എന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി ആണ് ഇവർ ഇതിൽ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്. എത്ര എത്ര ഗ്രാം വെച്ചിട്ടാണ് എന്തൊക്കെ ഉള്ളതെന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ്. അത് നല്ലൊരു കാര്യമാണ്. സോ അപ്പോൾ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. ഞാനിങ്ങനെ പുറത്തുനിന്നുള്ള എണ്ണയൊന്നും അധികം പൊതുവെ ഇടാറില്ല വീട്ടിൽ. സാധാരണ കച്ച എണ്ണ വല്ലപ്പോഴും ഇടും, അല്ലെങ്കിൽ സാധാരണ പച്ചവെളിച്ചെണ്ണ എണ്ണ ഇടാറ്. അതും ഇപ്പം കുറവാട്ടോ, ഭയങ്കര മടിയായതുകൊണ്ട് അതും കുറവാണ്. വാവ്, ഇത് കൊള്ളാട്ടോ. ഇതിലിതേ അവർ ഈ ഒരു സാധനം തന്നിട്ടുണ്ട് കേട്ടോ, ഈ ഒരു ബ്രഷ് പോലത്തെ ഇതുള്ള പ്രോഡക്റ്റാണ് അവർ അയച്ചേക്കണത്. നോക്കട്ടെ ഇതിൻ്റെ സ്മെല്ല് അങ്ങനെ ഉണ്ടെന്നോ ആദ്യം നോക്കട്ടെ. എനിക്ക് ചില എണ്ണയുടെ മണം അങ്ങനെ പിടിക്കില്ല. ഇത് ഓപ്പൺ ആയിട്ടില്ല, നമുക്ക് ഓപ്പൺ ആക്കാം. യെസ്, ഞാനിവിടെ നിന്ന് മണുക്കുക നന്നായിട്ട്. ആ, നമ്മുടെ കാച്ചി എണ്ണ, കാച്ചി എണ്ണയുടെയൊക്കെ മണം കേട്ടോ. നമുക്ക് ആദ്യം ഇത് ഈ ഒരു ഇതിൽ തന്നെ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാനങ്ങനെ പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞാലും എങ്ങനെ ഇടാറില്ല, അതുകൊണ്ട് എനിക്ക് ചെറിയ പേടിയാണ്. പക്ഷെ ഇവരെനിക്ക് അത്യാവശ്യം വിശ്വാസമുള്ളത് കൊണ്ടിട്ടാണ്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ കൊടുക്കാം. അപ്പൊ ഇത് ഫുൾ തലയിൽ ഫുൾ ഇട്ടിട്ട് കേട്ടോ. ഇതാകുമ്പോഴേക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമുക്കിങ്ങനെ ജസ്റ്റ് ചീപ്പ് വെച്ച് ചീവണ പോലെ കൊടുത്താൽ മതി. ഹെയറിൽ എല്ലായിടത്തും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എണ്ണ ചെന്നുള്ളൂ നമ്മൾ ഇടാക്കണ്ട. പിന്നെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ അതേ തലയോട്ടിയിൽ ഫുൾ സ്കാലപ്പിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാധനം വെച്ചിട്ട്, ഈ ഒരു ബ്രഷ് പോലത്തെ സാധനം വെച്ചിട്ട് പിന്നെ മുടിയിരിക്കണമെങ്കിൽ ബ്രഷ് പോലത്തെ സാധനം വെച്ചിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യാൻ ഭയങ്കര എളുപ്പാട്ടോ. നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, ഭയങ്കര ടൈം ഒക്കെ നമുക്ക് ഭയങ്കര ലാഭിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് എത്ര എം എൽ ഉണ്ടെന്ന് വെച്ചാൽ 100 ml ആണ് ഉള്ളത്. 100 ml 447 ആണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ ആ ഒരു സ്മെല്ല് തന്നെ നമുക്ക് ഭയങ്കര ഒരു പഴയ എന്തൊക്കെയോ എനിക്ക് അറിയണ ഒരു സ്മെല്ലാട്ടോ. എനിക്ക് നല്ല പരിചയമുള്ള ഒരു സ്മെല്ലായിട്ടോ വന്നത്. കാച്ചി എണ്ണയുടെ സ്മെല്ലല്ല, കാച്ചി എണ്ണയുടെ സ്മെല്ല് എവിടെയൊക്കെയുണ്ട്, അതുപോലെ തന്നെ വേറെ എന്തിൻ്റെയൊക്കെ നല്ലൊരു മണം ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇറിറ്റേറ്റാണ്, ഒരു സ്മെല്ലും ഇല്ല. നമുക്ക് ഭയങ്കര സട്ടിലായിട്ടുള്ള സ്മെല്ലാണ്, നമുക്ക് ഭയങ്കര കാമിങ് ആയിട്ടുള്ള സ്മെല്ലാണ്. എനിക്ക് ചില ഏതോ ഒരു എണ്ണ ഞാൻ യൂസ് ചെയ്ത് ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ മണം എനിക്ക് പറ്റണേണ്ടായിരുന്നില്ല കേട്ടോ. സോ അപ്പോൾ സ്മെൽ വൈസ് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം യൂസ് ചെയ്യണം എന്നാട്ടോ പറഞ്ഞേക്കണം അവർ. 2 times a week ആഴ്ചയിൽ 2 പ്രാവശ്യം യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ടൈമായി യൂസ് ചെയ്യണം, ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണം. നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ യൂസ് ചെയ്യണത്. ഇതിൻ്റെ കൂടെയുള്ള ഷാമ്പുവിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇത് നമ്മുടെ ഹെയർ ഫോൾ റെഡ്യൂ സെയിം തന്നെയാണ് കേട്ടോ. ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ ഡാൻഡ്രഫ് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും, പിന്നെ സ്കാലപ്പ് ക്ലീൻ ആയിട്ടും അതുപോലെ തന്നെ കൂളായിട്ടും ഹെയറിൻ്റെ വോളിയം കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ ഡാമേജ് ആയിട്ട് ഹെയറിനെയൊക്കെ റിപ്പയർ ചെയ്യും, ഷൈൻ തരും ഹെയറിന്, അതുപോലെ തന്നെ നല്ല മാനേജബിൾ ആയിട്ടൊക്കെ വെക്കും എന്നാണ് പറഞ്ഞേക്കണത്. ഇതിലും അത്യാവശ്യം എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്കും കാര്യങ്ങളും, അല്ല ലിങ്ക് എല്ലാ പ്രോഡക്ട്സും എത്ര 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 ഗ്രാം വെച്ചിട്ട് യൂസ് ചെയ്യണുണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ. അതുപോലെ തന്നെ ഇതിൽ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് കൊടുത്തിട്ടുണ്ട്. ടേക്ക് എ സ്മോൾ എമൗണ്ട് ആൻഡ് പാം ആൻഡ് അപ്ലൈ ദ സ്കാലപ്പ് ആൻഡ് ഹെയർ വെച്ച് ഹെയറിൽ അപ്ലൈ ചെയ്യുക. മസാജ് ഓവർ ഫ്യൂ മിനിറ്റ്സ് ആൻഡ് ലേറ്റർ ലാതർ ആൻഡ് വാഷ് ഓഫ്. അത്രേ ഉള്ളൂ, സാധാരണ നമ്മൾ ഷാമ്പു ചെയ്യില്ലേ, അതുപോലെ തന്നെ ഉള്ളൂ. ഇത് 200 ml ഉണ്ട്, അത് 100 ml ഉള്ളൂ, ഇത് 200 ml ഉണ്ട്. ഇതും സെയിം റേറ്റാണ്, 447 രൂപയാണ്. അപ്പോൾ എന്തായാലും ഒരു മണിക്കൂർ വയ്ക്കണം. ഇപ്പോൾ സമയം 5:15 അപ്പോൾ ഒരു 6:15 ആകുമ്പോഴേക്കും നമുക്ക് വാഷ് ചെയ്യാം. സോ അപ്പോഴേക്കും ഞാൻ ഇനി വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ദേ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. തലമുടിയിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ വെള്ളം വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. കണ്ടോ, വെള്ളം കണ്ടോ. ഓക്കെ, അപ്പോൾ തലേന്ന് ഞാൻ തോർത്തിയിട്ടേ ഇല്ല. അപ്പോൾ നമുക്ക് ഈ സാധനം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അവർ പറഞ്ഞ പോലെ മുടിയെല്ലാം മുന്നോട്ടിട്ടിട്ട്
ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കുക എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ മുടി കടക്കുമെന്ന് എനിക്ക് തോന്നില്ല. ഇത് വലിയ ചെറുതും എൻ്റെ തല ഭയങ്കര വലുതുമാണ് കേട്ടോ. അതെ, ഫുൾ ഹെയർ ഞാൻ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് മടക്കിയാട്ടോ വെച്ചേക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എടുത്തിട്ട് ഇവിടെ ഈ ഒരു ലൂപ്പില്ലേ, ഈ ലൂപ്പിനെ എടുത്ത് ബാക്കിലോട്ട് കൊണ്ടുവരാം. അതായത് ഇങ്ങനെ ഇങ്ങനെയിട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. യെസ്, ഈ ലൂപ്പിനെടുത്ത് ബാക്കിൽ കൊണ്ടുവന്നിട്ട് ഈ ബട്ടണിൽ ഇട്ട് വെക്കാനാണ് അവർ പറയണത്. നോക്കട്ടെ, ബട്ടൺ പൊട്ടിപ്പോയില്ലെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതെടുത്ത് ഞാൻ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഉണങ്ങുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇപ്പം സമയം എത്രയായി? സമയം 6:40 6:42 വരെയാണ് അവർ പറയുന്നത്. നമുക്ക് 5 മിനിറ്റ് വെച്ച് നോക്കാം. നമ്മൾ 2 മിനിറ്റ് അല്ല, 5 മിനിറ്റ് തന്നെ വെക്കാം കേട്ടോ. അപ്പം മാക്സിമം ഞാൻ ഇത് ഫുള്ള് മുടിൻ്റെ ഉള്ളിലേക്ക് ആക്കട്ടെ കേട്ടാ. എനിക്കറിയില്ല ഇത് ഉണങ്ങോ ഇല്ലയോ എന്ന്. വീഡിയോയിലൊക്കെ കാണുമ്പോൾ 2 മിനിറ്റ് കൊണ്ട് അതിന് മുടി നല്ല രീതിയിൽ ഉണങ്ങി, എന്ത് സെറ്റ് ചെയ്ത് വന്ന പോലെയൊക്കെയാണ്. അത്രയില്ലെങ്കിലും മുടി ഉണങ്ങിയാൽ മതി കേട്ടോ. നമുക്ക് നോക്കാം. ഇതപ്പോൾ ഞാൻ ഫുള്ളിങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഇരിക്കട്ടെ. അതിനുമുമ്പ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യം പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു ഷാംപൂ അത്യാവശ്യം കൊള്ളാം, നല്ലോണം തന്നെ നല്ല എന്തിട്ട് റാദർ ചെയ്യണുണ്ട് നന്നായിട്ട്. പക്ഷേ ഇതിനിങ്ങനെ ഹെർബിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നല്ലൊരു ഗ്രാൻഡ് ആയിട്ടുള്ള മണമുണ്ട് കേട്ടോ. ഹെർബിൻ്റെ സ്മെല്ലൊന്നും ഇല്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നൊരു ഫ്ലോറൽ ടച്ച് വന്നിട്ടുള്ള എന്തോ ഒരു സ്മെല്ലാണുള്ളത്. നല്ലോണം ഇതാക്കേണ്ട, നമ്മുടെ തലയിൽ അഴുക്കൊക്കെ ഇല്ലേ, നല്ലോണം വാഷ് ചെയ്ത് കളയാനായിട്ടുണ്ട്. പിന്നെ ഇത് ഒറ്റ യൂസ് ചെയ്ത് നമുക്ക് ഹെയർ പ്രൊമോട്ടീവ് ഒന്നും പറയാൻ പറ്റില്ല, നല്ല കുറേ യൂസിലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഫസ്റ്റ് ലുക്ക് കൊള്ളാം. ഇനി ഹെയർ ഫുൾ ഉണങ്ങി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പം ഈ ഒരു സാധനത്തിൽ മുടി ഉണങ്ങുകയാണെങ്കിൽ നമുക്ക് പറയാം, ഇല്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ 5 മിനിറ്റ് ഇതിവിടെ ഇരിക്കട്ടെ. 5 മിനിറ്റ് എൻ്റെ കാണാം. 3 മിനിറ്റ് ആയിട്ടോ, അപ്പോൾ 2 മിനിറ്റും കൂടി ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇത് വർക്കാവുമെന്ന്, എനിക്കൊരു ഹോപ്പില്ല കേട്ടോ ഇത് വർക്കാവുമെന്ന്. എനിക്ക് മുടി കുറവുള്ളവരില്ലേ, ലെങ്ത് ഹെയർ കുറവുള്ളവർക്ക് ചിലപ്പോൾ ഇത് നന്നായിട്ട് ഇതിലെ റാപ്പ് ചെയ്തെങ്കിലും ഇരിക്കും. എൻ്റെ മുടി ഇതിലിരിക്കണേ ഇല്ല, ഫുള്ളിങ്ങനെ തള്ളി പുറത്തേക്ക് വരാറുണ്ട്. ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുടി ഇങ്ങനെ പുറത്തേക്ക് വരാനായിട്ട് ഇങ്ങനെ ബെമ്പൽ കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് എത്രത്തോളം ഇത് വർക്കാകും എന്ന് എനിക്കറിയില്ല. നോക്കാം എനിവേയ്സ് എങ്ങനെയാണ് സംഭവവും കാര്യങ്ങളെന്നുള്ളത് നോക്കട്ടെ. ഓക്കെ, ഇപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. എനിക്ക് തോന്നില്ല കേട്ടോ ഇത് വെള്ളമൊക്കെ ഉണക്കിയിട്ടുണ്ടാവുമെന്ന്. എനിവേയ്സ് ഞാൻ ഇത് തുറക്കാണ്. ഉണക്കിയിട്ടുണ്ട് ഗായ്സ്, ഇവിടെയൊക്കെ ഉണങ്ങിയിട്ടില്ല. പക്ഷേ ഈ സാധനം റാപ്പ് ചെയ്തിരുന്നില്ലേ, ഇത് എവിടെയാണോ മുടിയോ ഇതായിട്ടുണ്ടായിരുന്ന അവിടെ ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു സക്സസ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ മുടി ഉണങ്ങിയില്ല. നമ്മുടെ മുടി ഉണങ്ങിയില്ല ഗായ്സ്. ഇതിൽ വെള്ളം വരണുണ്ടോ നോക്കട്ടെ കേട്ടോ, വെള്ളം വരണില്ല. ഒരു 30% ഉണങ്ങിയിട്ടുണ്ടാകും എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഗംഭീരമായി ഉണങ്ങി അവർ കാണിക്കണമല്ലോ, ഒന്നും വീണിട്ടില്ല മുടി, അങ്ങനെ ഒന്നും ഉണങ്ങണില്ല. ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു, പിന്നെ എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു ഇത് വർക്കാവാൻ ചാൻസ് ഇല്ല എന്നുള്ളത്. പക്ഷെ ടു ബി ഓണസ്റ്റ്, ഈ ഒരു സാധനം നമ്മുടെ മുടിയിൽ റാപ്പ് ആയിട്ടിരുന്ന സ്ഥലമില്ലേ, ദേ ഇവിടെ ഇവിടെയൊക്കെ അത്യാവശ്യം ഒരു 50% ഉണങ്ങിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 50 പോയിട്ട് 40 ഇല്ലല്ലോ, 40-50% ഉണങ്ങിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. വലിയ വർക്കും കാര്യങ്ങളൊന്നും ചെയ്യണില്ല, എനിക്ക് തീരെ ഇഷ്ടമായില്ല എന്ന് വേണമെങ്കിൽ ഞാൻ പറയുള്ളൂ കേട്ടോ. കാരണം ഇത് വർക്ക് ചെയ്തില്ല, ഒരു അതിരുന്ന ഭാഗത്ത് മാത്രം ഇത്തിരി ഉണങ്ങിയിട്ടുണ്ട്. ഇത്തിരി എന്നെപ്പോലെ ഇത്തിരി ലെങ്ത്തി ഹെയർ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ വാങ്ങിയേ വേണ്ട, ഇത് നിങ്ങൾക്ക് വർക്കാവില്ല. നമ്മൾ ജസ്റ്റ് മുടി അയച്ചിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് പറത്തിക്കഴിഞ്ഞാൽ തന്നെ ഉണങ്ങിക്കോളൂ കേട്ടോ. അല്ലാതെ ഇങ്ങനെ കെട്ടിയ 2 മിനിറ്റ് കൊണ്ടൊന്നും മുടി ഉണക്കാൻ എളുപ്പ വഴിയിൽ നമുക്ക് പറ്റില്ല ഗായ്സ്, പറ്റില്ല. സോ ഇതാണ് ഇതിൻ്റെ ഒരു ലൈവ് റിവ്യൂ. നിങ്ങൾ തന്നെ കണ്ടു മുടി എങ്ങനെയാണോ നമ്മുടെ ഉണ്ടായിരുന്ന അങ്ങ് തന്നെ ഉണ്ട്, ഉണങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഇനി പ്രോഡക്റ്റിൻ്റെ കുഴപ്പമാണോ ഞാൻ ചെയ്തതിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും സാധനം നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറയണം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഞാൻ ചെയ്തതിൻ്റെ കുഴപ്പമായിരിക്കും. എന്തായാലും എനിക്ക് വർക്കൗട്ട് ആയില്ല, അൾട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. സല്ല ഇതില്ലെങ്കിൽ അടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാനിപ്പോൾ ലൈവായിട്ട് ഷെയർ ചെയ്തത്. ഒരു 20% ഒക്കെ ഉണങ്ങിയിട്ടുണ്ടെന്ന് പറയാം മതി. ഇപ്പോൾ സാധാരണ നമ്മുടെ ടബോല് അല്ലെങ്കിൽ തോർത്ത് കെട്ടി വെച്ചാലും ഉണങ്ങും, അത്രയൊക്കെ തന്നെ ഉണങ്ങും. അതുകൊണ്ട് വലിയ ഉണക്കവും കാര്യങ്ങളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേയ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. നല്ല സോഫ്റ്റ് ആട്ടോ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ, നല്ല സോഫ്റ്റാണ്, വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നണില്ല. പക്ഷേ ഉണങ്ങുക എന്ന് പറഞ്ഞത് ഉണങ്ങിയില്ല, അപ്പോൾ അതിൽ തെന്നില്ലേ. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ നോക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ വീഡിയോൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മളുടെ ഹെയറിൽ വർക്ക് ആയില്ല, ലെങ്ത്തായിട്ടുള്ള ഇച്ചിരി കട്ടിയുള്ള ഹെയറിലൊന്നും വർക്ക് ആയിട്ടില്ല.
സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്ട് ഹെയർ ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇന്ന് കാണിച്ച ഓയിലും ഷാമ്പൂവിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, അവർ പ്രോഡക്റ്റ് ജസ്റ്റ് ഐസ് എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാമോ എന്ന് എടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വളരെ 100% ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. നല്ല നാച്ചുറൽ പ്രോഡക്റ്റ്സ് ആണ്. ഇവരുടെ നേരത്തെ പ്രോഡക്റ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ രണ്ടാമത് അയക്കാമെന്ന് ഞാൻ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു കേട്ടോ. നല്ല പ്രോഡക്റ്റാണ്, എനിക്ക് അത്യാവശ്യം അവർ സാധനം കുഴപ്പമില്ല എന്നൊരു വിശ്വാസമുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യണത്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ലിങ്ക് താഴെ കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ മൈക്രോ ഫൈബർ ടവലിൽ നിന്ന് എവിടെ അടിച്ചു കൊടുത്താലും വരാൻ നല്ല ചാൻസ് ഉണ്ട്. സോ അപ്പം നിങ്ങൾക്ക് നല്ല ലെങ്ത് ഹെയർ ആണെങ്കിൽ ഈ സാധനം വാങ്ങി നിങ്ങൾ പറ്റിക്കപ്പെടണ്ട. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കണ്ടിട്ട് ടേക്ക് കെയർ, ലവ് യു, ബൈ. സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണേ. ബൈ.